ജിയോമെട്രി ആൻഡ് ഓൾജിബ്ര അല്ലെങ്കിൽ ജ്യാമിതിയും ബീജഗണിതവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. അതെ, ഞാനിവിടെ രണ്ട് വരകൾ വരയ്ക്കാം. ആദ്യത്തെ വര ഞാൻ ഇങ്ങനെ വരച്ചു, രണ്ടാമത്തെ വര ഞാൻ ദേ ഇങ്ങനെ വരച്ചു. ഇത് ഒന്നാമത്തെ വര, അല്ലെങ്കിൽ ഇത് ഒന്നാമത്തെ ലൈൻ, ഇത് രണ്ടാമത്തെ ലൈൻ. ഈ രണ്ട് വരകളിൽ ഏത് വരയാണ് അല്ലെങ്കിൽ ഏത് ലൈനാണ് ചരിഞ്ഞ വര, അല്ലെങ്കിൽ ഏത് ലൈനാണ് സ്ലാൻഡ് ആയിട്ടുള്ള ലൈൻ, ചരിഞ്ഞത് ഏതാണെന്ന്. ചരിഞ്ഞത് ഏതാണ്? രണ്ടാമത്തെ വരയല്ലേ ചരിഞ്ഞ വര, അല്ലെങ്കിൽ രണ്ടാമത്തെ വരയല്ലേ ചരിഞ്ഞ ലൈൻ. അത് ചരിഞ്ഞതായിട്ട് തോന്നാൻ കാരണം എന്താണ്? ചരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണല്ലേ അത് ചരിഞ്ഞതായിട്ട് തോന്നാൻ കാര്യം. കാര്യം എന്താണ്? ആദ്യത്തത് വെച്ച് നോക്കാൻ നേരത്ത് രണ്ടാമത്തെ വരയാണ് ചരിഞ്ഞത്. ഒരെണ്ണം വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് അടുത്തതിൻ്റെ ചരിവ് അറിയാൻ പറ്റുള്ളൂ, അല്ലേ? ഒരു സാധനം വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മറ്റതിൻ്റെ ചരിവ് അറിയാൻ പറ്റുള്ളൂ. ഇതുപോലെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷൻ ഒരു ലൈനിൻ്റെ അല്ലെങ്കിൽ ഒരു വരയുടെ ചരിവിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു വരയുടെ അല്ലെങ്കിൽ ഒരു ലൈനിൻ്റെ ചരിവ്, ഇംഗ്ലീഷിൽ സ്ലോപ്പ് എന്ന് പറയും, അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു സാധനം പറയാം. ഇത് ശ്രദ്ധിച്ചു, നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസുമാണ്. ഇത് ഏത് ആക്സിസാണ്? എക്സ്, ഇത് വൈ ആണ്. വൈ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി നമുക്കിത് ഈ ലൈൻ, ഈ ലൈനൊരു പേര് കൊടുക്കാം എൻ വൺ. ഈ ലൈനിൻ്റെ അല്ലെങ്കിൽ ഈ രേഖയുടെ ചരിവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ചരിവ് നമ്മൾ എപ്പോഴും പറയുന്നത് എക്സ് ആക്സിസുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ്. വൈ ആക്സിസ് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, കേട്ടല്ലോ. വൈ ആക്സിസ് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, ഈ എക്സ് ആക്സിസുമായിട്ട് കമ്പയർ ചെയ്താണ് നമ്മൾ എന്ത് പറയുന്നത്? ചരിവ് പറയുന്നത്. അതൊന്ന് ഓർത്തിരുന്നോളാം, എക്സ് ആക്സിസ് മാത്രം മതി, വൈ ആക്സിസ് വെറുതെ വരച്ച് വെച്ചിട്ടുള്ളതാണ്. ഒരു വരയുടെ ചരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് പറയുന്നത് എക്സ് ആക്സിസുമായിട്ട് കമ്പയർ ചെയ്താണ്. ഇനി ഒരു വരയുടെ, നമുക്ക് ഈ വരയുടെ ചരിവല്ലേ വേണ്ടത്, അല്ലെങ്കിൽ സ്ലോപ്പ് അല്ലേ വേണ്ടത്. ഈ വരയുടെ ചരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് രണ്ട് പോയിന്റുകൾ വേണം. ആ വരയിലെ അല്ലെങ്കിൽ ആ ലൈനിലെ രണ്ട് പോയിന്റുകൾ വേണം. ദേ ആദ്യത്തെ പോയിന്റ് ഞാൻ എക്സ് വൺ വൈ വൺ എന്നെടുത്തു. ഒന്നാമത്തെ പോയിന്റ് എക്സ് വൺ വൈ വൺ, രണ്ടാമത്തെ പോയിന്റ് എക്സ് ടു വൈ ടു എന്നെടുത്തു. ആദ്യത്തെ പോയിന്റ് എക്സ് വൺ വൈ വൺ എന്നും രണ്ടാമത്തെ പോയിന്റ് എക്സ് ടു വൈ ടു എന്നെടുത്തു എന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ട് വരകൾ, രണ്ട് പോയിന്റുകൾ അല്ലെങ്കിൽ രണ്ട് ബിന്ദുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ചരിവ് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന്റെ ചരിവ് കണ്ടുപിടിക്കാൻ, ചരിവ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് പറയും? സ്ലോപ്പ് എന്ന് പറയും. സ്ലോപ്പ് അല്ല കേട്ടോ, സ്ലോപ്പ് എന്ന് പറയും. എന്താണ് സ്ലോപ്പ് എന്ന് പറയും? സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇത്ര ഉള്ളൂ, നമുക്ക് രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ടായില്ലേ, അതിൻ്റെ വൈ ഡിഫറൻസുകൾ, വൈ ടു മൈനസ് വൈ വൺ. എന്താണ് വൈ ഡിഫറൻസുകൾ? ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ കുറയ്ക്കാം, പക്ഷെ രണ്ടും ഒരേ സൈഡിൽ നിന്ന് കുറച്ചോളും, ഇത്രയുള്ളൂ. വൈ ഡിഫറൻസുകൾ നമ്മൾ വൈ ടുവിൽ നിന്ന് വൈ വൺ കുറച്ച് മേളിൽ എഴുതണം. വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡഡ് ബൈ, താഴെ എന്താണ് എഴുതേണ്ടത്? എക്സുകൾ കുറച്ച് താഴെ എഴുതണം. എക്സ് ടുവും എക്സ് വണ്ണും, എക്സ് ടു മൈനസ് എക്സ് വൺ. ഇപ്പൊ ചരിവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. എന്താണ് ചരിവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഇതാണ്. എന്താണ്? വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. അതായത് രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ, രണ്ട് ലൈനുകൾ തന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ചരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വൈകൾ കുറച്ച് മേലിൽ എഴുതണം, എക്സുകൾ കുറച്ച് താഴെ എഴുതണം. അതല്ലേ ചെയ്തേക്കുന്ന? വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഈ ഇക്വേഷൻ ഒന്ന് ബൈഹാർട്ട് ചെയ്യണം. എളുപ്പത്തിന് വേണ്ടി നമുക്കിതേ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ദേ ശ്രദ്ധിച്ചു. അപ്പോൾ നമുക്ക് ഒരു ലൈനിൻ്റെ അല്ലെങ്കിൽ ഒരു രേഖയുടെ സ്ലോപ്പ് അല്ലെങ്കിൽ ചരിവ് കണ്ടുപിടിക്കാം. ദേ ഒരു ലൈൻ പറഞ്ഞിട്ടുണ്ട്, ആ ലൈൻ കടന്നു പോകുന്ന രണ്ട് പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ പോയിന്റ് രണ്ട് അഞ്ചാണ്, രണ്ടാമത്തെ പോയിന്റ് ഏഴ് പത്താണ്. ആദ്യത്തെ പോയിന്റ് രണ്ട് അഞ്ചാണ്, രണ്ടാമത്തെ പോയിന്റ് ഏഴ് പത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചോളണം, ഈ വരയുടെ അല്ലെങ്കിൽ ഈ ലൈനിൻ്റെ ചരിവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ വരയുടെ ചരിവ് അല്ലെങ്കിൽ സ്ലോപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതും ചരിവ്, അല്ലെങ്കിൽ മലയാളത്തിൽ അല്ല ഇംഗ്ലീഷിൽ എന്ത് പറയും? സ്ലോപ്പ് ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു? എളുപ്പമാണ്, വൈ ഡിഫറൻസുകൾ മേലിൽ എഴുതണം. വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡഡ് ബൈ എക്സ് ഡിഫറൻസുകൾ, എക്സിൻ്റെ വ്യത്യാസം താഴെ എഴുതണം. ഇനി എന്താ ചെയ്യേണ്ടത്? വൈകൾ കുറച്ച് മേലെ എഴുതണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇത് എക്സ് കോർഡിനേറ്റ്, ഇത് വൈ കോർഡിനേറ്റ്. ഇതാണ് വൈ കോർഡിനേറ്റ്, ഇത് എക്സ് കോർഡിനേറ്റ്, ഇത് വൈ കോർഡിനേറ്റ്. ഇനി നമ്മൾ എങ്ങോട്ടാണ് കുറയ്ക്കാൻ പോകുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ കുറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് എഴുതിക്കോളണം. വൈകൾ കുറച്ച് മേളിലുള്ള എഴുതേണ്ടത് പത്ത് മൈനസ് അഞ്ച് മേളിൽ എഴുതിയല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഡിവൈഡഡ് ബൈ താഴെ എക്സുകൾ കുറച്ച് എഴുതണം. എക്സ് ഏതാണത്? രണ്ടും
ഏഴും. ഇത് ഇവിടുന്ന് തന്നെ കുറച്ച് എഴുതണം. ഏഴ് മൈനസ് രണ്ട് അല്ലേ, ഏഴ് മൈനസ് രണ്ട് അല്ലേ ഈക്വൽ ടു പത്ത് മൈനസ് അഞ്ച് എത്രയാണ്, പത്തിൽ നിന്ന് അഞ്ച് പോയി കഴിഞ്ഞാൽ അഞ്ചാണ്, ഡിവൈഡഡ് ബൈ ഏഴിൽ നിന്ന് രണ്ട് പോയിട്ടുള്ളത് എത്രയാണ്, അഞ്ചാണ്, അഞ്ച് ബൈ അഞ്ച് എത്രയാണ്, ഒന്ന്. ഈ വരയുടെ സ്ലോപ്പ് എത്രയാണ്, ഈ വരയുടെ സ്ലോപ്പ് അല്ലെങ്കിൽ ചരിവ് എത്രയാണ്, ഒന്നാണ്. മനസ്സിലായില്ലേ, എളുപ്പമല്ലേ. ദേ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു തന്നെ, ഒരു ലൈൻ, ആ ലൈനിൽ രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട്, ദേ ഒന്ന് മൂന്ന്, രണ്ടാമത്തെ പോയിന്റ് നാല് ഒൻപത്, ഒന്ന് മൂന്നും നാല് ഒൻപതും. അപ്പൊ ഇതിന്റെ ചരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് ഒന്ന് വേഗം പറഞ്ഞേ, ചരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് ഒന്ന് വേഗം പറഞ്ഞേ എത്ര വരും, പറഞ്ഞേ. വൈ ഡിഫറൻസുകൾ മേലെ എഴുതണം. വൈ ഏതൊക്കെയാണത്, ഒമ്പതും വൈ ആണ്, മൂന്നും വൈ ആണ് അല്ലെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറയ്ക്കാം, ഒൻപതിൽ നിന്ന് മൂന്ന് കുറയ്ക്കുമ്പോൾ എന്ത് വരും, ഒൻപത് മൈനസ് മൂന്ന് മേളിൽ വരും. എക്സുകൾ ഏതാണ്, ഇവിടെ നാലുണ്ട്, ഇവിടെ ഒന്നുണ്ട്, അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് കുറയ്ക്കാം, നാല് മൈനസ് ഒന്ന്. ഒൻപതിൽ നിന്ന് മൂന്ന് കുറച്ചാൽ എത്ര വരും, ആറ്, ഡിവൈഡഡ് ബൈ നാലിൽ നിന്ന് മൂന്ന് കുറച്ച് എത്ര വരും, നാലിൽ നിന്ന് ഒന്ന് കുറച്ച് എത്ര വരും, മൂന്ന്. ആറ് ബൈ മൂന്ന് എത്രയാണ്, രണ്ട്. രണ്ടാമത്തെ വരയുടെ സ്ലോപ്പ് എത്രയാണ്, രണ്ട് അല്ലെങ്കിൽ ചരിവ്. മനസ്സിലായല്ലോ, എക്സ് ഡിഫറൻസുകൾ മേലിൽ എഴുതണം, വൈ ഡിഫറൻസുകൾ താഴെ എഴുതണം. ഇനി ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം, സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് ഒരു മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. സ്ലോപ്പ് ഓഫ് എന്താണ്, സ്ലോപ്പ് ഓഫ്, സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ്, എക്സ് ആക്സിസിന്റെ ചരിവ്, എക്സ് ആക്സിസിന്റെ ചരിവ് എത്രയാണെന്ന് എപ്പോഴും ചോദിക്കും. എന്താണ് സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസിന്റെ ചരിവ്, എക്സ് ആക്സിസിന് മാത്രമുള്ള കേട്ടാ, എക്സ് ആക്സിസിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ എക്സ് ആക്സിസിന്റെ ചരിവ് എന്താണെന്ന് എപ്പോഴും ചോദിക്കും. എന്താണെന്ന് ആൻസർ എളുപ്പം, ദേ സീറോ. എക്സ് ആക്സിസിന്റെ ചരിവ് എത്രയാണ്, സീറോ. എക്സ് ആക്സിസിന്റെ ചരിവ് സീറോ, സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് എന്താണ്, സീറോ. വൈ ആക്സിസിന്റെ സ്ലോപ്പ് നമ്മൾ പറയണ്ട, നോട്ട് ഡിറ്റർമിനന്റ് ആണ് അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് എന്നൊക്കെ പറയും, അത് നമുക്ക് പഠിക്കാനില്ല, വിട്ടുകളഞ്ഞേക്ക്. നമുക്ക് എക്സ് ആക്സിസിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ എക്സ് ആക്സിസിന്റെ ചരിവാണ് കണ്ടുപിടിക്കാനുള്ളത്. എത്രയാണ് എക്സ് ആക്സിസിന്റെ ചരിവ് എന്ന് പറയുന്നത്, സീറോയാണ്, പൂജ്യമാണ്. എക്സ് ആക്സിസിന്റെ ചരിവ് എത്രയാണ്, പൂജ്യം. സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് എന്താണ്, പൂജ്യം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളൂ. കേട്ടല്ലോ, സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ്, സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ്, എക്സ് ആക്സിസിന്റെ ചരിവ് എത്ര വന്നു, പൂജ്യം. ഇത്രയുള്ളൂ, എളുപ്പമല്ലേ ഈ പാർട്ട്, ഭയങ്കര എളുപ്പമല്ലേ. അപ്പോൾ ബാക്കി അടുത്ത പാർട്ടിൽ.